ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. എ സ്റ്റേബിൾ സിസ്റ്റം ഔട്ട്പുട്ട് ഷുഡ് ബി ബൗണ്ടഡ് ഫോർ ബൗണ്ടഡ് ഇൻപുട്ട് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻസ്റ്റൻസ് ഓഫ് ടൈം. സോ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ബൗണ്ടഡ് ഇൻപുട്ട് ആൻഡ് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇത് മീൻ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേബിൾ സിസ്റ്റം മസ്റ്റ് ബി സാറ്റിസ്ഫൈ ദ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് ക്രൈറ്റീരിയ. ഇറ്റ്സ് ആക്ച്വലി കോൾഡ് ബിബോ ക്രൈറ്റീരിയ, ബൗണ്ടഡ് ഇൻപുട്ട് ആൻഡ് ബൗണ്ടഡ് ഔട്ട്പുട്ട് ക്രൈറ്റീരിയ. സോ ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒരു സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുക. അതായത് ഒരു ബൗണ്ടഡ് ഇൻപുട്ടാണ് നമ്മൾ ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ സിസ്റ്റം ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ടാണ് നമുക്ക് തരിക. സോ എന്താണ് ഈ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു ബൗണ്ടഡ് സിഗ്നൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സിഗ്നലിൻ്റെ എൻറ്റയർ ടൈം പീരീഡിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഓൾവൈസ് ഫൈനൈറ്റ് ആയിരിക്കുന്ന സിഗ്നലുകളെയാണ് നമ്മൾ ബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയാം. സോ ഈ ബൗണ്ടഡ് സിഗ്നൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനിവിടെ ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണ്. ദറ്റ് മീൻസ് ഒരു സൈൻ വേവ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് എ സൈൻ വേവ്. ആ സൈൻ വേവ് പോസിറ്റീവ് സൈഡിലോട്ട് ഇങ്ങോട്ട് പോകുന്നു, അതേപോലെ നെഗറ്റീവ് സൈഡിലേക്ക് ദിസ് പോകുന്നു. സോ ഇറ്റ് ഗോയിങ് അപ് ടു പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി. സോ ഈ എൻറ്റയർ ടൈം പീരീഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഓൾവേസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈൻ വേവ് ഈസ് ഇൻ ബിറ്റ്വീൻ പ്ലസ് വൺ ആൻഡ് മൈനസ് വൺ. ഇത് എപ്പോഴും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ ബൗണ്ടഡ് സിഗ്നൽസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബൗണ്ടഡ് ഇൻപുട്ട് എന്ന് നമുക്ക് വിളിക്കാം. സോ ഒരുപാട് എക്സാമ്പിൾസുകൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. സൈൻ വേവ് പോലെ തന്നെ, സപ്പോസ് വൈ ഓഫ് ടി is equal to 5 എന്നുള്ള ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡി സി സിഗ്നൽ. സോ ഡി സി സിഗ്നൽ ആണെങ്കിൽ തന്നെ നമ്മളത് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ആംപ്ലിറ്റ്യൂഡ് 5 ഇതാണെങ്കിൽ, ഈ ഡി സി സിഗ്നൽ എന്ന് പറയുന്നത് എൻറ്റയർ സിഗ്നൽ ഇതുപോലെയാണ് വരിക. സോ ഈ കംപ്ലീറ്റ് ടൈം പീരീഡിൻ്റെ ഇടയിൽ ഡി സി സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഓൾവൈസ് ഫൈനൈറ്റ്. 5 എന്നുള്ള ഒരു വാല്യൂ തന്നെയായിരിക്കും എല്ലാ ടൈമിലും ഉണ്ടാകും. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, y of t is equal to u of t. നമ്മൾ എലമെന്ററി സിഗ്നൽസിൽ കണ്ട പോലെ. സോ ഇറ്റ്സ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മൈനസ് ഇൻഫിനിറ്റിയിൽ കംപ്ലീറ്റ് 0, ദെൻ ആംപ്ലിറ്റ്യൂഡ് 1 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ഈ ഒരു സിഗ്നലിൻ്റെ എൻറ്റയർ ടൈം റേഞ്ചിൽ ഇറ്റ് വിൽ ബി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദറ്റ് സിഗ്നൽ വിൽ ബി ഓൾവൈസ് ഫൈനൈറ്റ്. സോ ഇതുപോലെയുള്ള സിഗ്നൽസുകളെയാണ് നമ്മൾ ബൗണ്ടഡ് സിഗ്നൽസ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു റാം സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു റാം സിഗ്നലാണ്. റാം സിഗ്നൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ റാം സിഗ്നൽ വരിക. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും റാം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു ഇൻഫിനിറ്റി വാല്യൂ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ വരുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ അൺബൗണ്ടഡ് സിഗ്നൽസ് എന്ന് പറയാം. സോ ഇതാണ് ബൗണ്ടഡ് സിഗ്നൽ ആൻഡ് അൺബൗണ്ടഡ് സിഗ്നൽ. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം. ടി ഇൻറ്റു എക്സ് ഓഫ് ടി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഞാൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം എനിക്ക് തരുന്ന ഔട്ട്പുട്ടാണ് വൈ ഓഫ് ടി എന്ന് പറയുന്നത്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുന്നു. സോ ഈ സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ബൗണ്ടഡ് ഇൻപുട്ട് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് കൊടുത്തു നോക്കും. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് ഞാൻ വേരിഫൈ ചെയ്യും. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഏതെങ്കിലും ഒരു ബൗണ്ടഡ് സിഗ്നൽ, സപ്പോസ് യു ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ബൗണ്ടഡ് സിഗ്നലാണ്. ഈ ബൗണ്ടഡ് സിഗ്നല് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. സോ സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? സപ്പോസ് വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കാം, വിച്ച് ഇസ് നത്തിങ് ബട്ട് എന്താണ്, ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന എന്താ, യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലാണ്. സോ ഈ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഈ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് ടൈം ആൻഡ് ദിസ് ഇസ് ആംപ്ലിറ്റ്യൂഡ്. സോ
ടി ഇൻറ്റു യു ഓഫ് ടി. സോ യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് സൈഡിൽ കംപ്ലീറ്റ് സീറോ ആയിരിക്കും, പോസിറ്റീവ് സൈഡിൽ നമുക്ക് ഇതുപോലെയുള്ള വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ദിസ് ഇസ് യു ഓഫ് ടി എന്ന് പറയുന്നത്. നമ്മൾ ടി എന്ന് പറയുന്ന വാല്യൂവിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടി സപ്പോസ് സീറോ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക ഔട്ട്പുട്ട്? നമുക്ക് സീറോ ആയിരിക്കും കിട്ടുക. ടിയുടെ വാല്യൂ വൺ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ടി വൺ ആണെങ്കിൽ യു ഓഫ് ടിയുടെ വാല്യൂ വൺ ആണ്, സോ നമുക്ക് വൺ കിട്ടുന്നു. ടിയുടെ വാല്യൂ ത്രീ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ത്രീ ഇൻറ്റു വൺ ആണ് വരുന്നത്, സോ ത്രീ കിട്ടും. സോ ഇങ്ങനെ ഓരോ വാല്യൂ ഇങ്ങനെ റാം സിഗ്നലായിട്ടാണ് നമുക്കവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതുപോലുള്ള ഒരു റാം സിഗ്നലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് നോട്ട് എ ബൗണ്ടഡ് സിഗ്നൽ. സോ ഇതിൻ്റെ ഇൻഫിനിറ്റീവിലേക്ക് പോകുമോറും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഇൻഫിനിറ്റീവായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് ഒരു അൺബൗണ്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്താം? ദ ഗിവൺ സിസ്റ്റം ഈസ് നോട്ട് സ്റ്റേബിൾ. സോ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ നോക്കാം. സപ്പോസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടു എന്ന്. ഓക്കെ, സോ നമുക്കിതിൽ നോക്കിയാൽ കാണാം, ദിസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡി സി സിഗ്നൽ ആണ്. സോ ഡി സി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ബൗണ്ടഡ് സിഗ്നൽ ആണ്. നമ്മൾ എക്സാമ്പിൾ കണ്ടപ്പോൾ നമുക്ക് കണ്ടു ഒരു ഡി സി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ടു ആണെങ്കിൽ ടു യൂണിറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഇസ് എ ബൗണ്ടഡ് സിഗ്നൽ. സോ നമുക്ക് സോ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഒരു സ്റ്റേബിൾ സിസ്റ്റം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നമ്മൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കും. സോ സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ഒരു ബൗണ്ടഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഡി സി സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഡി സി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. സപ്പോസ് ദാറ്റ് ഇസ് ടു എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഐ എം ഗിവിംഗ് ദിസ് ടു ദ സിസ്റ്റം ആൻഡ് സിസ്റ്റം ഗിവിംഗ് മീ ആൻ ഔട്ട്പുട്ട് ലൈക്ക് വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. എന്തായിരിക്കും നമുക്ക് കിട്ടുക? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ ടു എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ടു പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫോർ എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡി സി സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് ഫോർ ഉള്ള ഒരു ഡി സി സിഗ്നൽ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യു ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിലും ആ യു ഓഫ് ടിയുടെ കൂടെ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്? ദിസ് ഔട്ട്പുട്ട് ഈസ് ഓൾസോ എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ നമ്മളിവിടെ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്ത സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന എന്താ? ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ സിസ്റ്റം. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ഓഫ് ടി. സോ സൈൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സൈൻ വാല്യൂ കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഡയറക്റ്റ് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സ്റ്റേബിൾ സിസ്റ്റം ആണോ അല്ലയോ എന്നുള്ളത്. കാരണം സോ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് അല്ല, ഏതൊരു ഇൻപുട്ട് നമ്മൾ ഒരു സൈൻ ഫങ്ഷൻ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൈൻ ഓഫ് വാട്ട് എവർ ബി ദ വാല്യൂ, സൈനകത്ത് നമ്മൾ കൊടുക്കുന്ന ഏതൊരു വാല്യൂ ആണെങ്കിലും ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ബിറ്റ്വീൻ പ്ലസ് വൺ ആൻഡ് മൈനസ് വൺ. ഏത് വാല്യൂ നമ്മൾ സൈനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കെപ്പോഴും പ്ലസ് വൺ ആൻഡ് മൈനസ് വണ്ണിൻ്റെ ഉള്ളിലാണ് വരിക. സോ ഇതിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എ സൈൻ വേവ്, ഏതൊരു സൈൻ വേവ് ആണെങ്കിലും നമുക്കറിയാം ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ബിറ്റ്വീൻ പ്ലസ് വൺ ആൻഡ് മൈനസ് വൺ. സോ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. വെൻ വി ആർ ഗിവിംഗ് എ ബൗണ്ടഡ് ഇൻപുട്ട് ടു എ സിസ്റ്റം വി ആർ ഗെറ്റിംഗ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ സിസ്റ്റം. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. സോ ഈ എക്സാമ്പിൾ കുറച്ച് ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു എക്സാമ്പിളാണ്. ദാറ്റ് മീൻസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദാറ്റ് ഇസ് മൈനസ് ഇൻഫിനിറ്റി ടു ടി എക്സ് ഓഫ് ടൗ ഡി ടൗ. നമ്മൾ ഈ ടൗ എന്തുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലിമിറ്റ് ടിയും ഈ ടിയും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് ഓഫ് ടൗ ആൻഡ് ഡി ടൗ എന്ന് നമ്മൾ എഴുതുന്നത്. അല്ലാതെ ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല. സോ ഈ ഒരു ഫംഗ്ഷനാണ്, ദാറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേഷൻ ഫംഗ്ഷനാണ്. ഈ ഇൻറ്റഗ്രേഷൻ ഫംഗ്ഷൻ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കൊടുത്തു നോക്കുകയാണ്. സപ്പോസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് ഒരു ബൗണ്ടഡ് ഇൻപുട്ടാണ്. ദാറ്റ് മീൻസ് ലെറ്റ് ഇറ്റ് ബി കോസ്
ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഇസ് എ ബൗണ്ടഡ് സിഗ്നൽ. നമുക്കറിയാം കോസ് ടി എന്ന് പറയുന്നത് എപ്പോഴും പ്ലസ് വൺ ടു മൈനസ് വണ്ണിന് ബിറ്റ്വീൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എ ബൗണ്ടഡ് ഇൻപുട്ട്. ഈ കോസ് ടി എന്ന് പറയുന്ന ബൗണ്ടഡ് ഇൻപുട്ട് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, സോ സിസ്റ്റത്തിലേക്ക് ഞാൻ കൊടുത്തു, ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് ലെറ്റ് ഇറ്റ് ബി വൈ ഡാഷ് ഓഫ് ടി. വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ടു ടി. എക്സ് ഓഫ് ടൗവിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? കോസ് ടൗ ഡി ടൗ നമ്മൾ കൊടുക്കും. ആൻഡ് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? കോസ് ടൗ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? സൈൻ ടൗ ആണ് കിട്ടുന്നത്. ആൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ടി ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം സൈൻ ടി മൈനസ് സൈൻ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ആണ് നമുക്കവിടെ കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ടി. സൈൻ ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻഫിനിറ്റി ആണ്. സോ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, സൈൻ ഇൻഫിനിറ്റി ആണ് നമുക്ക് വരിക. സോ എങ്ങനെയാണ് ഈ സിഗ്നൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് സൈൻ വേവ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു സൈൻ വേവ് ടീന് ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ വേവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്കറിയാം. സോ നമുക്ക് ആദ്യം സൈൻ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ വാല്യൂ എന്തായിരിക്കും നോക്കാം. നമുക്കറിയാം ഇൻഫിനിറ്റി അല്ല ഏതൊരു വാല്യൂ നമ്മൾ സൈനിന് കൊടുത്തിട്ടുണ്ടെങ്കിലും സൈൻ ഓഫ് ദാറ്റ് വാല്യൂ വിൽ ബി ഇൻ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് പ്ലസ് വൺ. സോ മൈനസ് വൺ ആൻഡ് പ്ലസ് വണ്ണിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് സൈൻ ഇൻഫിനിറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ ആ വാല്യൂ ആയിട്ട് നമ്മുടെ സൈൻ ടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു പോയിന്റിലാണ് എൻ്റെ സൈൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ വാല്യൂമായിട്ട് സൈൻ ടീനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എൻ്റെ ആക്ച്വൽ സൈൻ വേവ് എന്ന് പറയുന്നത് ഈ സീറോയിലാണ്, അതായത് ഈ എക്സ് ആക്സിസിലാണ് നമ്മളുടെ ആക്ച്വൽ സൈൻ ടി വരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ സൈൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആക്ച്വൽ സൈൻ എവിടെ വരും? ഇങ്ങനെ ഒരു സിഗ്നലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ഒരു ലെവലിലേക്ക് ആഡപ്പ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ തന്നിരിക്കുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഒരു ബൗണ്ടഡ് സിഗ്നലാണ്. സോ നമ്മൾ ഈ ഒരു വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? അതൊരു സ്റ്റേബിൾ സിസ്റ്റമാണ് എന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരും. പക്ഷേ നമുക്കിവിടെ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് തന്നിരിക്കുന്ന സിസ്റ്റം ഈസ് നോട്ട് എ സ്റ്റേബിൾ സിസ്റ്റം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ കോസ് ടി കൊടുത്തതിന് പകരം ഞാൻ വേറൊരു കേസ് എടുക്കുകയാണ്, കേസ് ടു ഞാൻ എടുക്കുകയാണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് വേറൊരു ബൗണ്ടഡ് ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കുകയാണ്. കോസ് ടിക്ക് പകരം ലെറ്റ് ഇറ്റ് ബി യു ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ യു ഓഫ് ടി എൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിസ്റ്റം എന്തായിരിക്കും ഔട്ട്പുട്ട് തരാം? വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ദറ്റ് ഇസ് നത്തിങ് ബട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ടി യു ഓഫ് ടൗ ഡി ടൗ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആയിരിക്കും തരിക. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം യു ഓഫ് ടൗ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റെപ്സ് റെസ്പോൺസ് ആണ്. ഈ സ്റ്റെപ്പ് റെസ്പോൺസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് റാമ്പ് ഫംഗ്ഷനാണ്. റാമ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു ഫംഗ്ഷനാണ്, ദറ്റ് ഇസ് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ഈ ഒരു റാമ്പ് ഫംഗ്ഷൻ നമ്മൾ നോക്കിയാൽ കാണാം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റീവായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വെൻ വി ആർ ഗിവിങ് എ ബൗണ്ടഡ് ഇൻപുട്ട് ടു ദിസ് സിസ്റ്റം ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. ദിസ് ഇസ് നോട്ട് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ ഈ രണ്ട് കേസസ് നമ്മൾ നോക്കിയാൽ കാണാം. ഫസ്റ്റ് കേസിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് ബൗണ്ടഡ് ഔട്ട്പുട്ടാണ്, സെക്കൻഡ് കേസിൽ നമുക്ക് തരുന്നത് എന്താണ്? നോട്ട് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ നമ്മളിവിടെ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സ്റ്റേബിൾ സിസ്റ്റം ഷുഡ് ഓൾവേസ് ഗിവ് യു ബൗണ്ടഡ് ഔട്ട്പുട്ട്. അത് ഏതെങ്കിലും ഒരു കേസിൽ മാത്രം നമുക്ക് ബൗണ്ടഡ് ഔട്ട്പുട്ടായിട്ട് കിട്ടിയാൽ പോരാ. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ പാർഷ്യൽ ബൗണ്ടഡ് ഔട്ട്പുട്ട് സിസ്റ്റം. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗിവിങ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ ഏത് കണ്ടീഷനിലും ബൗണ്ടഡ് ഔട്ട്പുട്ട് തരുമ്പോൾ മാത്രമേ നമുക്ക് ആ സിസ്റ്റത്തിനെ സ്റ്റേബിൾ സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ആദ്യത്തെ കേസിൽ സ്റ്റേബിൾ ഔട്ട്പുട്ട് തന്നെങ്കിലും രണ്ടാമത്തെ കേസിൽ നമുക്ക് സ്റ്റേബിൾ ഔട്ട്പുട്ട് തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഈസ് നോട്ട് സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ സിസ്റ്റം. സോ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ
എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ. ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ ഏതൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും ബൗണ്ടഡ് ഔട്ട്പുട്ട് തരുന്ന സിസ്റ്റം മാത്രമേ നമ്മൾ സ്റ്റേബിൾ സിസ്റ്റമായിട്ട് പറയാൻ പാടുള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചു. സോ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഒരു സ്റ്റേബിൾ സിസ്റ്റം ആണോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്ത് നോക്കുകയാണ്. സപ്പോസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 4 എന്നുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഈ വാല്യൂ നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം വിൽ ഗിവ് മീ ആൻ ഔട്ട്പുട്ട് വൈ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് നത്തിങ് ബട്ട് 4/T എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എനിക്ക് കിട്ടുക. സോ ഇതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ടിയുടെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 4/2 ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. സോ പല ഏത് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ സപ്പോസ് ഇഫ് ടി വാല്യൂ ടെൻസ് ടു 0 എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ദെർ ആർ 2 പോസിബിലിറ്റീസ് ആണ് ഇതിന് വരുന്നത്. ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു 0+ എന്ന് നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 0- എന്ന് പറയാം. 0+ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈഡിൽ നിന്ന് 0 അപ്രോച്ച് ചെയ്യുന്നതാണ് 0+, അതായത് 0 തൊട്ട് മുന്നേ ഉള്ള വാല്യൂ. സിമിലർലി നെഗറ്റീവ് സൈഡിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി 0-. 0 പക്ഷെ 0 എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പോയിന്റ് എന്നുള്ള കൺസിഡറേഷൻ ആണ്. ഈ ടി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഔട്ട്പുട്ട് വാല്യൂ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റീവ്. ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ആൻ ഇൻഫിനിറ്റീവ് ആയിട്ട്. സോ ഇൻഫിനിറ്റീവ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ ഗിവൺ സിസ്റ്റം ഡസ് നോട്ട് ഗിവ് യു എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ സിസ്റ്റം. സോ ലാസ്റ്റ് ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡിഫറൻസിയേഷൻ. നമ്മൾ ഇൻ്റഗ്രേഷൻ എടുത്തിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്. d/dt ഓഫ് എക്സ് ഓഫ് ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. തന്നിട്ടുള്ള ഇൻപുട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. സപ്പോസ് ഞാൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട്, ദാറ്റ് ഇസ് ഒരു ബൗണ്ടഡ് ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണ്. ഒരു ഡി സി സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി 2. ഓക്കെ, ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗിവ് മീ ആൻ ഔട്ട്പുട്ട് വൈ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് നത്തിങ് ബട്ട് d/dt ഓഫ് 2 ആണ് എനിക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഈ വാല്യൂ നമുക്ക് 0 ആയിട്ടാണ് കിട്ടുന്നത്. ദിസ് ഇസ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ ഇതിൽ നിന്ന് മാത്രം നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. മറ്റൊരു ബൗണ്ടഡ് ഇൻപുട്ടൂടെ നമുക്ക് കൊടുത്തു നോക്കാം. യു ഓഫ് ടി എന്ന് പറയുന്ന സ്റ്റെപ്പ് റെസ്പോൺസ് നമ്മൾ ഇതിലേക്ക് കൊടുത്തു നോക്കാം. സ്റ്റെപ്പ് റെസ്പോൺസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് വിൽ ബി d/dt ഓഫ് യു ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പൾസ് സിഗ്നൽ, ദറ്റ് ഇസ് d/dt എന്ന് പറയുന്ന സിഗ്നലാണ്. നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ പഠിച്ചിരുന്നു. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? ആംപ്ലിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നമുക്ക് വരുന്നത്. ബട്ട് ഫോർ ആൻ ഇമ്പൾസ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വിൽ ബി ആൻ ഇൻഫിനിറ്റി വാല്യൂ. സോ ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഫിനിറ്റീവ് ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന സിഗ്നലാണ് എ ഇമ്പൾസ് സിഗ്നൽ. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാവും? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ദിസ് ഇസ് നോട്ട് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. സോ ഇത് ബൗണ്ടഡ് ഔട്ട്പുട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ദ ഗിവൺ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇതുപോലെ നമുക്ക് പല സിസ്റ്റംസ് തരുന്ന സമയത്ത് ബൗണ്ടഡ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. മാത്രമല്ല, എ സ്റ്റേബിൾ സിസ്റ്റം ഷുഡ് ഓൾവേസ് ഗിവ് യു എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. അത് ഏതെങ്കിലും പാർഷ്യൽ കണ്ടീഷനിൽ മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ബൗണ്ടഡ് ഔട്ട്പുട്ട്. എന്നാൽ മാത്രമേ സിസ്റ്റത്തിനെ സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റൂ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.